നമസ്കാരം. ട്രാൻസ് ഓക്സൈഡ് ഇപ്പോൾ ആദ്യമായിട്ട് ലൈവിൽ വരുന്നത്, ഇപ്പം എൻ്റെ അടുത്ത ട്രാക്കിനെ കുറിച്ച് പറയാൻ വേണ്ടി. ഇപ്പോൾ ഒരു മാസത്തോളമായി ഒരു ട്രാക്ക് ഞാൻ ചെയ്തിട്ട് സിസ്റ്റം കംപ്ലൈൻറ്റ് പോയി, പിന്നെ അതിൽ നമ്മളെ ഒന്നാണ് പണിയും തിരക്കും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പണി സെറ്റിലായില്ലേ? ഇപ്പം പണി സെറ്റിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം രാത്രി കിട്ടുന്ന ടൈം, അതായത് എൻ്റെ ഫാൻസ്, എൻ്റെ ശ്രോതാക്കൾ, പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. എനിക്ക് രാത്രി കിട്ടുന്ന ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ, രണ്ട് മണിക്കൂറും കിട്ടില്ല, ഒരു മണിക്കൂർ, ആ ഒരു മണിക്കൂറാണ് ഞാൻ ഈ പ്രൊഡക്ഷൻ കൂടി മാറ്റുന്നത്. ഇപ്പോൾ ട്രാക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം അതിൻ്റെ നമുക്ക് അക്കാപ്പല ചെയ്യേണ്ട, പിന്നെ അക്കാപ്പല കഴിഞ്ഞിട്ട് കോഡ് പ്രോഗ്രഷൻ ഉണ്ട് കാര്യങ്ങൾ, പിന്നെ മിക്സിങ്, പിന്നെ മാസ്റ്ററിങ് ഒരുപാട് സംഗതികൾ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിശ്ചിത ടൈം, ഫാമിലിയൊക്കെ ആകുമ്പോൾ പിന്നെ പറയാനില്ല, ടൈം കിട്ടില്ല. പലരും പറയാനുണ്ട്, ചേട്ടാ ഇന്ന പാട്ട് ചെയ്യോ, ചേട്ടാ ഇന്ന പാട്ട് ചെയ്യോ, ഒരുപാട് റിക്വസ്റ്റ് പറയാനുണ്ട്. പക്ഷേ മെയിൻ സംഭവം ഒന്നും ടൈമില്ല, സമയമില്ലാതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഒരു മൂന്നാല് ട്രാക്കുണ്ട് പെൻഡിങ്ങിൽ. ഇപ്പം പെട്ടെന്ന് ഇറക്കാൻ, പെട്ടെന്ന് എന്താ പറയണ്ടേ, എല്ലാ ട്രാക്കും, ഓരോ ട്രാക്കും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നിമിത്തമായിട്ടാണ് എല്ലാ ട്രാക്കും. എനിക്ക് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്ത ട്രാക്ക് ഉണ്ടാവില്ല. ചില സമയം ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എനിക്ക് ഓരോ പാട്ട് കേൾക്കില്ല, അന്നേരം എനിക്ക് മനസ്സ് ആ പാട്ട് ചെയ്യുന്നവർക്ക് ചെയ്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഇപ്പം അടുത്ത ചെയ്യുന്ന ട്രാക്ക് എന്ന് വെച്ചാൽ ആത്മാവിനെ ആനന്ദമേ. എനിക്കതിൻ്റെ ലിറിക്സിനെ കുറിച്ച് പറഞ്ഞുതരാൻ പറ്റില്ല, അത് അത്രത്തോളം ഫീലായിട്ടൊരു പാട്ടാണ്. അതിന് നമ്മൾ EDM-ൻ്റെ ഒരു എന്താ പറയണ്ടത്, അതിൻ്റെ ഒരു ശൈലി കൂടി ചെയ്ത് എങ്ങനെയായിരിക്കും, നമ്മളെ എനർജി കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, പക്ക ഒരു ഫയറാണ്. അപ്പോൾ എൻ്റെ ഓഡിയൻസിനോട് പറയാനത്രേ ഉള്ളൂ, നിങ്ങളിത് കേൾക്കുക, പ്രിവ്യൂ ആണ് ഇടുന്നത്, നിങ്ങളിത് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെന്ന് പറയുന്നത് ഹെഡ്ഫോൺസ് മസ്റ്റ് യൂസ് ചെയ്യണം. ഹെഡ്ഫോൺ നല്ല ക്വാളിറ്റിയിലെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഓരോ എലമെൻസിൻ്റെ സംഗതികൾ ശരിക്കും മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്നെ റിലീസ് ബാഗി ജീൻസും പിന്നെ സൈന്യത്തിലത്തെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ആ പാട്ടിൽ മെയിനായിട്ട് അതിൻ്റെ കിക്കും ബേസ്ലൈനും, ബേസ്ലൈൻ ആ ഫോണിൽ, ഈ ഫോണിൽ അല്ലെങ്കിൽ മറ്റുള്ള മൾട്ടിമീഡിയ സ്പീക്കറിലൊക്കെ വെച്ചാൽ അതിൻ്റെ സംഗതികൾ അത്ര വ്യക്തമാവില്ല. പക്ഷേ ഹെഡ്ഫോൺസ്, നല്ല ക്വാളിറ്റി ഹെഡ്ഫോൺസിലോ പിന്നെ അത്രയും ക്വാളിറ്റിയായി വരുന്ന സംഗതി സാധനത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ലൈൻ കണക്ക്, അതിൻ്റെ കിക്ക്, ബാക്കിയുള്ള പ്ലാൻ ചെയ്ത സംഗതി, പിന്നെ കോഡ് കാര്യങ്ങൾ, സിന്ത്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ അനുഭവിച്ചവരാണ്, അതാണ് നമ്മൾ പറയുന്നത്. ഐ ലവ് ബേസ്, ഐ ലവ് ബേസ് എന്നൊക്കെ പറയാറുണ്ട് ചിലർ. അതത്ര അത്രത്തോളം ഫീലാകുന്ന സംഗതികളാണ് അതൊക്കെ. അതിനൊക്കെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാം, പിന്നെ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ഞാൻ ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി. ഞാൻ ആദ്യമൊന്നും വലിയ കാര്യം ആക്കാണ്ട് ഞാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം ഈ ലോക്ക്ഡൗണ് പിന്നെ ഒരു 5-6 മാസത്തായി ഇപ്പം നന്നായിട്ട് റീച്ച് ചെയ്യുന്നുണ്ട്, നല്ല റീച്ച് കിട്ടുന്നുണ്ട് ചാനലിന്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പക്ഷേ എനിക്ക് പിന്നെ വേറൊന്നും പറയാനില്ല. അപ്പോൾ ഈ അടുത്ത ട്രാക്ക് കേട്ട് നോക്കുക, അതിൻ്റെ പ്രിവ്യൂ ഞാൻ ആക്കും. പിന്നെ നിങ്ങളുടെ സജഷൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ അതൊന്ന് റെക്കമെൻഡ് ചെയ്യാം, നമുക്ക് നോക്കാം, ചെയ്യാൻ നോക്കാം. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ഓരോ ജോണറിലും ഞാൻ ചെയ്യാൻ നോക്കാം. പിന്നെ വേറെന്തൊക്കെ പറയാനുള്ളത്, ബാക്കി വേറൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ശരി, താങ്ക് യു, നന്ദി.